നമുക്ക് സുന്ദരവും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം. പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി മനസ്സിനെ സന്തോഷിപ്പിച്ച് ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ഇതേ വീണ്ടും വരുന്നു അടുത്ത പ്രശ്നം. ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവനൊന്നിലെ പത്താം ക്ലാസ് പാസ്സാകുക അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് മേടിക്കുക എന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50-60 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം, അയാളുടെ ഫ്രണ്ടിൽ കാണുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ നല്ലൊരു വിവാഹം അതൊക്കെ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ എത്ര വയസ്സ് വരെയാണ് ജീവിച്ചിരിക്കുന്നത് അത്രയും നാളവൻ ഓരോരോ പ്രശ്നങ്ങൾ, ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത പ്രശ്നം ഒന്നിൻ്റെ പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഓരോ പ്രശ്നത്തിനെ നമ്മൾ കാണുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് നമുക്കൊന്ന് മാറ്റി പിടിച്ചുകൂടെ? അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഈ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് മാത്രമേ ലക്ഷ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവൻ പ്രയത്നിക്കുന്നതുകൊണ്ടാണ് അവൻ ഇതേപോലത്തെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് അതൊരു പക്ഷേ നാളത്തെ നമ്മുടെ വേറൊരു പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമായിരിക്കും. അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ എന്നെ ഒന്ന് 10-ാം ക്ലാസ് പാസ്സാക്കി തരണേ, എനിക്കത് മാത്രം മതി, 10-ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല എന്ന്. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല +2-നും +2-ൻ്റെ പരീക്ഷാ സമയത്തും ഇതേ പ്രാർത്ഥന തന്നെ ഞാൻ ദൈവത്തോട് പറയുന്നു. പിന്നെ പോകെ പോകെ എനിക്ക് മനസ്സിലായി, നമ്മൾ പവർഫുൾ ആവുന്തോറും നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളും അത്രത്തോളം തന്നെ വലുതായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ ബിസിനസ്സുകാരനും, അവനവൻ്റെ ബിസിനസ്സിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ബിസിനസ്സിനെ പ്രണയിക്കണം, വിശ്രമമില്ലാതെ അതിനുവേണ്ടി പണിയെടുക്കണം, തോൽവികളെയാണെങ്കിലും പ്രണയിക്കണം, തകർച്ചകളെയാണെങ്കിലും പ്രണയിക്കണം. ഇതിനൊന്നും കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റില്ല. സക്സസ് ആവാനായിട്ട് ഇവിടെ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒരു വേദനയെ തിരഞ്ഞെടുക്കണം. ഏത് വേദനയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ വേദനയെ നമ്മൾ പ്രണയിക്കണം. വിജയം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആ വിജയത്തിനല്ല പ്രണയിക്കേണ്ടത്, ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന പരിശ്രമങ്ങളെയാണ് പ്രണയിക്കേണ്ടത്. ഒരു പരിശ്രമവും ഇല്ലാതെ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു ദിവസത്തെ മാത്രം നിങ്ങൾ സ്വപ്നം കണ്ട് പ്രണയിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിനെ, ആ കഠിന പ്രയത്നത്തെ നിങ്ങൾ പ്രണയിച്ച് നോക്കൂ. അല്ലാതെ നിങ്ങൾ സക്സസ്സായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കപ്പിനെ മാത്രം സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങളാ വിജയത്തിലേക്ക് എത്തുന്ന പാതയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എന്നും ഇല്ലാത്ത, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നും. അതാണ് കേട്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.